എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മഹാഭാരതത്തിലെ അവസാനത്തെ പർവമായിട്ടുള്ള 18-ാമത്തെ പർവമായിട്ടുള്ള സ്വർഗാരോഹണ പർവ്വത്തിലെ കഥകൾ ഇന്ന് പറയാൻ തുടങ്ങുകയാണ്. നമുക്ക് സ്വർഗാരോഹണ പർവ്വത്തിലെ കഥകൾ കേൾക്കാം. അങ്ങനെ യുധിഷ്ഠിരൻ സ്വർഗത്തിലെത്തി. അപ്പോൾ യുധിഷ്ഠിരൻ ദേവേന്ദ്രൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ സഹോദരങ്ങളുള്ള സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ദേവേന്ദ്രൻ അതിന് സമ്മതിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ദുര്യോധനൻ സ്വർഗത്തിൽ ഐശ്വര്യത്തോടുകൂടി ശ്രേഷ്ഠനായിട്ട് വാഴുന്നു. ഭൂമിയിൽ ഇത്രയും അധർമ്മകർമ്മങ്ങൾ ചെയ്തിട്ട് സ്വർഗത്തിൽ വലിയൊരു പദവി ദുര്യോധനനെ കണ്ടപ്പോൾ യുധിഷ്ഠിരന് അത്ഭുതം തോന്നി. എന്നിട്ട് നാരദൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും ദുഷ്ടനും ക്രൂരനായിട്ട് ദുര്യോധനൻ എങ്ങനെ ഇവിടെ ഈ സ്വർഗത്തിൽ ഇത്രയും വലിയൊരു പദവിയിലിരിക്കുന്നു? ഞങ്ങളെ മൊത്തം ചതിയിൽ വീഴ്ത്തി, ഞങ്ങൾക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ ഇത്രയും പുണ്യം ചെയ്തിട്ടുള്ള എൻ്റെ സഹോദരങ്ങളും ബാക്കിയുള്ളവരും അവരൊക്കെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം നാരദൻ പറഞ്ഞു, യുധിഷ്ഠിര, ഇത് സ്വർഗമാണ്, ഭൂമിയല്ല. ഇവിടെ പരസ്പര വൈരം, ദേഷ്യം അങ്ങനെ ഒന്നുമില്ല. ഇവിടെ അതിനൊന്നും ഒരു പ്രസക്തി ഇല്ല. നീ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ് യുധിഷ്ഠിര, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ദേവേന്ദ്രൻ്റെ ദൂതൻ അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് അങ്ങയുടെ സഹോദരങ്ങളെ കാണണമെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അങ്ങോട്ട് പോകാം. ദേവേന്ദ്രൻ അതിനുള്ള ആജ്ഞ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദുര്യോധനയും സഹോദരങ്ങളുടെയൊക്കെ സുഖമായിട്ടുള്ള വാഴലൊക്കെ കണ്ട് യുധിഷ്ഠിരൻ അവിടുന്ന് യാത്ര തുടങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതീവ ദുർഘടമായി യാത്ര. ദുർഘടം എന്ന് പറഞ്ഞാൽ ആ വഴിയൊക്കെ ഒട്ടും നന്നായിരുന്നില്ലേ, ഒരുപാട് അശുഭമായിട്ടുള്ള ലക്ഷണങ്ങളായിരുന്നു. 4 വാളിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ചീഞ്ഞളിഞ്ഞ ശവശരീരങ്ങൾ, ഓരോരുത്തരുടെ അവയവങ്ങൾ, തിളച്ചൊഴുകുന്ന നദി, ചുട്ടുപഴുത്ത് നിൽക്കുന്ന മണൽ, ഒരുപാട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയൊക്കെ അസ്ഥികൂടങ്ങൾ, അവരുടെ മാംസം ചീഞ്ഞതിൻ്റെ വാസന, രക്തം, മുടി, ഘോരമായിട്ടുള്ള ഇരുട്ട്, അങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിലും അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, നമ്മൾ ഇപ്രകാരമുള്ള വഴി കൂടെ എന്തിനു പോകണം? ഇതൊട്ടും ശുഭമായിട്ടുള്ള വഴിയല്ല, നമ്മളെന്തിനാണ് ഈ വഴി കൂടെ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ സഹോദരന്മാരൊക്കെ എവിടെയാണ്? അവരുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ദേവദൂതൻ പറഞ്ഞു, അങ്ങേ ഇതുവരെ കൊണ്ടുവന്നാൽ മതി എന്നാണ് ദേവേന്ദ്രൻ്റെ ആജ്ഞ. അതുവരെ അതെനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദുർഗന്ധം നിറഞ്ഞ വഴിയിൽ കൂടെ തിരിച്ചു പോരാൻ പുറപ്പെട്ടപ്പോൾ ഒന്ന് ശബ്ദം, മഹാരാജാവേ അങ്ങ് പോകരുത്, അങ്ങ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സമാധാനം ലഭിക്കുന്നുണ്ട്, അങ്ങ് ഇവിടെ നിൽക്കൂ, ഞങ്ങൾക്ക് ആശ്വാസമാണ് അങ്ങെന്ന് ഉള്ള ഒരു അശരീരി പോലത്തെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ യുധിഷ്ഠിരൻ പെട്ടെന്ന് തിരിഞ്ഞു. നല്ല കേട്ട് പരിചയമുള്ള ശബ്ദം ആരാണിത്, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മഹാരാജാവ്, ഇത് ഞങ്ങൾ തന്നെയാണ്, ഭീമനും അർജുനനും നകുലനും സഹദേവനും ദ്രൗപദിയും, അങ്ങനെ സഹോദരങ്ങൾ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങളിപ്പോൾ നരകത്തിലാണ്, അങ്ങ് ഇവിടുന്ന് പോകരുത്, അങ്ങ് ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്നു, ദുർഗന്ധം വമിക്കുന്ന ഈ സ്ഥലത്ത് അങ്ങ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരന് അത്ഭുതമായി, കാരണം ഇത്രയും അധർമ്മം ഐശ്വസ്യൊക്കെ ചെയ്തിട്ടുള്ള ദുര്യോധനൻ സ്വർഗത്തിലെ ക്ഷേമമായിട്ട് വാഴുന്നു, പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പാണ്ഡവർ ഇവിടെ എങ്ങനെയാണ് നരകത്തിൽ കഴിഞ്ഞത്? ഇത് കണ്ടിട്ട് ആശ്ചര്യം അടക്കാനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് ദേവദൂതൻ്റെ അടുത്ത് പറഞ്ഞു, നീ പോയി ഇന്ദ്രൻ്റെ അടുത്ത് പറയൂ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എൻ്റെ സഹോദരർക്ക് ഇവിടെയാണ് ആശ്വാസം ലഭിക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ എന്ന് ദേവേന്ദ്രൻ്റെ അടുത്ത് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവദൂതനെ വേറെ നിവർത്തിയില്ലാണ്ടായി, അങ്ങനെ ഇന്ദ്രൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ദേവേന്ദ്ര, യുധിഷ്ഠിരൻ എങ്ങനെയാണ് പറയുന്നത്, അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവേന്ദ്രനും കൂട്ടരും കൂടി അവിടെ എത്തി. ദേവന്മാരവിടെ എത്തിയപ്പോഴേക്കും ആ സ്ഥലം അതീവ മനോഹരമായി, ദുർഗന്ധവും അതെല്ലാം പോയി. മന്ദമാരുതൻ വീശാനായിട്ട് തുടങ്ങി, പൂക്കളും എല്ലാം വിരാനായിട്ട് തുടങ്ങി, നല്ല സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറി. ഐശ്വര്യം മൊത്തം അവിടെ നിറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ വന്നപ്പോൾ യുധിഷ്ഠിരൻ ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാവുക? ഈ തെറ്റ് മൊത്തം ചെയ്ത ദുര്യോധനാദികളുടെ സ്വർഗത്തിലും പുണ്യം ചെയ്ത ഞങ്ങൾ നരകത്തിലും എങ്ങനെ എത്തി? അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, അങ്ങ് പരിഭ്രമിക്കാതിരിക്കുമോ, ഞാനത് മനസ്സിലാക്കി തരാം. കൂടുതൽ പുണ്യം ചെയ്തവൻ ആദ്യം നരകത്തിലും പിന്നെ സ്വർഗത്തിലുമാണ്, കൂടുതൽ പാപം ചെയ്തവൻ ആദ്യം സ്വർഗത്തിലും നരകത്തിലുമാണ്. ദുര്യോധനാദികളും മറ്റും യുദ്ധത്തിൽ വീരസുഖം പ്രാപിച്ചവിടെ എത്തിയതാണ്, അത് കഴിഞ്ഞാൽ അവർ നരകത്തിലേക്ക് പോകും. രാജാക്കന്മാർക്ക് സ്വർഗവും നരകവും വിധിച്ചിട്ടുള്ളതാണ്. അങ്ങക്ക് നരകത്തിൽ കുറച്ചു നേരം മാത്രമേ നിൽക്കേണ്ടി വന്നുള്ളൂ. അതിനുള്ള കാരണം അതാണ്, അങ്ങ് ജീവിതത്തിൽ ചെയ്ത ഒരേ ഒരു അധർമ്മം എന്ന് പറയുന്നത് അശ്വത്ഥാമാഹത കുഞ്ചര എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങേക്ക് കുറച്ചു നേരം ഈ നരകത്തിൽ നിൽക്കേണ്ടി വന്നത്. ഇനി നിങ്ങൾ ആരും പരിഭ്രമിക്കേണ്ട,
നിങ്ങൾക്കെല്ലാവർക്കും തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കേട്ടപ്പോൾ യുധിഷ്ഠിരനും ബാക്കിയുള്ളവർക്കൊക്കെ സന്തോഷമായി. ഇന്നത്തെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.